നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തി. അതായത്, ഇനി ഇസ്രായേൽ എങ്ങനെയാണ് ഇറാനെ തിരിച്ചടിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ചോദ്യമായി ഉയർന്നു നിൽക്കുന്ന സമയമാണ്. ഇറാൻ ഒരു പൂ ചോദിച്ചപ്പോൾ ഇസ്രായേൽ എന്തായാലും ഒരു പൂന്തോട്ടം തന്നെ നൽകാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്താണ് ഇസ്രായേലിന്റെ അണിയറയിൽ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് യുദ്ധവിദഗ്ധരടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. ഏതായാലും ഇനി രണ്ട് ദിവസം മാത്രമാണ് ഹമാസ് ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി അവരുടെ നിരവധി ആളുകളെ കൊലപ്പെടുത്തുകയും ബന്ദികളാക്കുകയും ചെയ്ത ദിവസത്തിന്. 365 ദിവസം തികയുമ്പോൾ എന്തായിരിക്കും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇറാനിലോട്ടും അതുപോലെ തന്നെ തങ്ങളുടെ ശത്രുക്കൾക്ക് നേരെ ഉണ്ടാകാൻ പോകുന്ന വലിയ തിരിച്ചടി എന്നുള്ളതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഏതായാലും മിസൈൽ ആക്രമണത്തിന് പ്രതികാരമായി ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ഇസ്രായേൽ തിരിയില്ല എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്കും യാതൊരു ഉറപ്പ് നൽകിയിട്ടില്ലെന്നും US പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്രകാരമാണ്. ആണവ നിലയങ്ങൾ ഇസ്രായേൽ ലക്ഷ്യവെക്കുന്നുവെന്ന വാർത്തകളോട് ഇസ്രായേലിൽ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ അത് ആനുപാതികമായിരിക്കണമെന്നുള്ളതായിരുന്നു ബൈഡന്റെ പ്രതികരണം. ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നത് പിന്തിരിയണമെന്നും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ലെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ബൈഡൻ ഭരണകൂടത്തിന് ലഭിച്ചില്ലെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച പറഞ്ഞത്. ഹമാസ് ആക്രമണത്തിന്റെ വാർഷിക ദിനമായ ഒക്ടോബർ 7 ഇസ്രായേൽ തിരിച്ചടിക്കാൻ തെരഞ്ഞെടുക്കുമോ എന്ന കാര്യം ഇപ്പോൾ പറയാൻ പ്രയാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒക്ടോബർ 7 ഇറാനെ ആക്രമിക്കാനായിട്ട് തെരഞ്ഞെടുത്ത തീയതി എന്നുള്ളതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഇന്ന് ഒക്ടോബർ 5, രണ്ട് ദിവസം മാത്രമാണ് ഇനി ഒക്ടോബർ 7 ശേഷിക്കുന്നത്. നേതാക്കളെ വധിച്ചതുകൊണ്ടൊന്നും ഇറാനും പ്രാദേശിക സഖ്യകക്ഷികളും ഇസ്രായേലിലോടുള്ള ചെറുത്തുനിൽപ്പ് നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആവശ്യമെങ്കിൽ ഇനിയും ഇസ്രായേൽ ആക്രമിക്കാൻ തയ്യാറാണെന്നും ടെഹ്റാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നടത്തിയ പ്രഭാഷണത്തിലും പറഞ്ഞിരുന്നു. 5 വർഷത്തിനുശേഷമാണ് ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് എത്തുന്നത്. അഫ്ഗാനിസ്ഥാൻ മുതൽ യമൻ വരെയും ഇറാൻ മുതൽ ഗാസ വരെയും എല്ലാവരോടും ഇസ്രായേലെതിരായ നടപടിക്ക് സജ്ജരാകാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലെബനനിൽ ഇസ്രായേൽ നിരന്തരം ആക്രമണം അഴിച്ചുവിടുമ്പോഴും പ്രതിരോധം ശക്തമാക്കി പ്രത്യാക്രമണത്തിന് ഇറാനും സജ്ജമാകുകയാണ്. കലുഷിതമായ പശ്ചിമേഷ്യയിൽ സമാധാനത്തിനായി UN അടക്കം ശ്രമിക്കുന്നുണ്ട്. വെടിനിർത്തൽ ആഹ്വാനമായി ഖത്തറും രംഗത്തെത്തിയിട്ടുണ്ട്. പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാതെ പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമല്ലെന്നും ഇപ്പോൾ നടക്കുന്നത് കൂട്ടായ വംശഹത്യയാണെന്നും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മുഴുവൻ ലോകരാജ്യങ്ങളും ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് ഒക്ടോബർ 7 എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ.